നാല് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ലെറ്റ്സ് പ്ലേയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടർ ശരിയായി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനപ്പോൾ. എന്തായാലും നമ്മുടെ ബാക്കി ഗെയിംസും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യും. വൈകിട്ടായിരിക്കണമെന്നില്ല കാര്യം, ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയതുകൊണ്ട് തന്നെ വൈകിട്ട് തന്നെ ഇടണമെന്നില്ല. ചിലപ്പം രാവിലെ മൈൻഡ് ക്രാഫ്റ്റ് എപ്പിസോഡിന് പകരം ചില ദിവസങ്ങളിൽ വേറെ ഗെയിംസ് വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കും കൂടെ വേണ്ടി നമ്മൾ ഗെയിം ഇടണമല്ലോ. അപ്പോൾ അതും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ മൈൻഡ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. പിന്നെ രാവിലെ മിക്ക ദിവസവും മൈൻഡ് ക്രാഫ്റ്റ് തന്നെയാണ്, മിക്ക ദിവസവും എല്ലാ ദിവസവും മൈൻഡ് ക്രാഫ്റ്റാണ് രാവിലെ. വൈകിട്ട് മാത്രം ചില ദിവസങ്ങളിൽ വൈകിട്ട് വീഡിയോ വരും, അത് വേറെ ഗെയിംസ് ആയിരിക്കും, മൈൻഡ് ക്രാഫ്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഷെയ്ഡറൊക്കെ ഇട്ടാണ് കളിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ശരിയായി സ്ഥിരിക്കുമ്പോൾ നമ്മൾ ഷെയ്ഡറൊക്കെ ഇടണമല്ലോ. ഓക്കെ, അപ്പോൾ ഷെയ്ഡറൊക്കെ ഇട്ട് പൊളപ്പനായിട്ട് കളിക്കാൻ പോവാണ്. ഇത് സിയൂസിൻ്റെ റിന്യൂഡ്, സിയൂസ് റിന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡറാണ്, ആരും ഇനി ചോദിക്കേണ്ട. പിന്നെ ടെക്സ്ചർ പാക്സ് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇതിനകത്ത്. ഇതുവരെ ടെക്സ്ചർ പാക്ക് ആകെ നൈറ്റ് വിഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷേ അത് വർക്കാവത്തില്ല. ഷെയ്ഡർ ഇടുമ്പോൾ നൈറ്റ് വിഷൻ വർക്കാവില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എൻഡിൽ പോകണ്ടേ, നമുക്ക് എൻഡിൽ പോകണം. അപ്പോൾ എൻഡിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണം അല്ലേ, പ്രിപ്പറേഷൻ വേണ്ടേ എൻഡിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് കുറേ എന്താ പറയുക, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിച്ച്, ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇത്രയും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോഡൊക്കെ പണിഞ്ഞത് കാണിച്ചു എന്നൊരു ഡൗട്ട്, പിന്നെ ഈ ഒരു കുളവും കൂടെ നമ്മൾ കാണിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഗോൾഡൻ ക്യാരറ്റിങ് വാ. ഓക്കെ, ഇത് മാറണം കേസ്. നമ്മുടെ ഡയമണ്ട് ആർമർ ഉണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാൻ നെതർ വരെ പോയായിരുന്നു കുറച്ച് ബ്ലേസ് റോഡ് ഒപ്പിക്കാനായിട്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇരുന്ന ബ്ലേസ് റോഡും പിന്നെ കുറച്ച് അല്ലാത്ത നമ്മൾ പോയി കളക്ട് ചെയ്ത ബ്ലേസ് റോഡുമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, സസ്പെൻസാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരം വൈകുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സംഭവങ്ങളൊക്കെ. ഇവിടെ അയ്യോ, നമ്മൾ കുറച്ച് മീനുകളെയൊക്കെ കൊണ്ടിട്ടായിരുന്നു, ഒന്നിനെ കാണുന്നില്ലല്ലോ ഇവിടെ പോയി. ആ അതാണ്ടേ, മീനുകളെയൊക്കെ കൊണ്ടിട്ടായിരുന്നു അല്ലേ, ഷെയ്ഡറൊക്കെ ഇട്ടതായി വെള്ളമൊക്കെ കൊണ്ട് തിളങ്ങുന്നുണ്ടല്ലേ, പൊളിയായില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കിടന്ന് നൈസായിട്ട് ഉറങ്ങാം. നമ്മുടെ മാൻഷൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ. ഓക്കെ, അതൊക്കെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയി കിടന്നു. രാത്രി ആയില്ലേ ഡേ, എനിക്ക് ഷെയ്ഡർ ഇട്ടപ്പോൾ രാത്രിയാണോ രാവിലെയാണോ ഒന്നും അറിയാൻ വയ്യ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. കുറച്ച് എൻ്റർപേൾസ് ഒപ്പിക്കണം, പിന്നെ എൻ്റർപേൾസ് നെക്സ്റ്റ് എപ്പിസോഡിൽ ചിലപ്പോൾ പറ്റത്തോളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എൻ്റർപേൾസും ഒപ്പിച്ച് നമുക്ക് ഡ്രാഗണിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ മാൻഷൻ്റെ പണിയൊക്കെ ഇത്ര എത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. ഉറങ്ങാൻ പറ്റാത്തതും തുറങ്ങാൻ പറ്റാത്തതും തുറങ്ങാൻ പറ്റാത്തതെന്ത്. ഉറങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ട്രേഡിംഗ് ഹോളിൻ്റെ ചെറിയ പണികളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പണികൾ. ഓക്കെ, എൻ്റെ പൊന്നോ, എടേ ഇവ എങ്ങനെ ഈ നാട്ടിൽ വന്നോ എടേ, ഡേ അനിയ കൂട്ടുകാരാ എടേ, നീ നീ ഈ നാട്ടിലുള്ള അല്ല കേട്ടോ, നീ 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 എവിടെ കയറി പോന്ന്, ഇവിടെ എന്നാ ഡാമേജ് ആടേ ഇവ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇനിയിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡയമണ്ട് ആർമറിലോട്ട് മാറട്ടെ, ഞാൻ നെതറിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ബ്ലേസ് റോഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരു ഒരു ആൻസോഡ് തീർന്നു കഴിച്ച് നെതറിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓക്കെ ഇതൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബുക്കുകളാണ് കേസ്. ഓക്കെ, എൻ്റെ ഡയമണ്ട് ആർമർ വരൂ വരൂ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നീങ്ങി വാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് രണ്ടും എടുത്ത് മാറ്റാം, എന്നിട്ട് ഇത് ഇടാം. ഓക്കെ, എന്നിട്ട് ഇത് കളക്ട് ചെയ്തേക്കാം. ഇത് ആവശ്യമുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അയണൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ, കണ്ടില്ലേ, അയണൊക്കെ സ്റ്റാക്ക് കണക്കിനാണ് ചെയ്തിരിക്കുന്നത്. അയൺ ഫാം അപ്പുറത്തുണ്ട് ഗൈസ്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്, പഴയ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഓ മാൻ പൊളി. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ട്രേഡിംഗ് ഹോളിൻ്റെ രണ്ടാമത്തെ നില ഇന്ന് കെട്ടണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോണും കാര്യങ്ങളും കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അയൺ ടൂൾസും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, എന്തിന് പോട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡയമണ്ട് ടൂൾസ് ഉണ്ട്, എന്തിയേ ഇനി പോരെ.
എൻ്റെ മോനെ മൂന്നെണ്ണം, ഇത് മൂന്നെണ്ണം അയൺ ടൂൾസ് ഉണ്ട് നമ്മുടെ. നോക്കട്ട്, ഇത് വിടിരി, ഇതിങ്ങി ബാ. ഓക്കെ, ഇൻവെൻട്രിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മേളത്തെ പരിപാടികളിലേക്ക് പോകാം. സ്റ്റോണല്ല, നമുക്ക് കുറച്ച് തടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി നമുക്ക് ഇവിടുന്ന് 1, 2, 3, 4, 5 ലെയറോളം നമുക്കിത് കെട്ടിപ്പൊക്കണം. ഓക്കെ, 5 ലെയർ കെട്ടിപ്പൊക്കണം. അതിനിപ്പം ഒരു 2 സ്റ്റാക്ക് തടി മിക്കവാറും വേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. 2, 3, 4, 5, 6. പിന്നെ നമുക്കിതുവരെ എഫിഷ്യൻസി 5 കിട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ, എഫിഷ്യൻസി 5 ഇല്ല, കിട്ടിയിട്ടില്ല നമുക്കിതുവരെ. അപ്പോൾ അതെന്തായാലും സെറ്റാക്കണം. അൺബ്രേക്കിംഗ് 2-3 പേരെയൊക്കെ കിട്ടി ഗൈസ്, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത പരിപാടികളാണ്. ഓക്കെ, നമുക്ക് ആദ്യം 3 എണ്ണം വെച്ച് വെച്ച് പോകാം. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇത് 2-ാമത്തെ ലെയർ. കുറേ വില്ലേജേഴ്സിനെ കൂടെ വേണം ഗൈസ്, നമുക്ക് ബിൽഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ മാൻഷൻ ബിൽഡ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ, അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ വേണം, കുറേ ആൾക്കാരെ വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കണം. ഇനിയിപ്പോൾ പോർട്ടൽ കണ്ടുപിടിക്കണം, എൻ പോർട്ടൽ കണ്ടുപിടിക്കണം. അതാണ് ഇച്ചിരി പാടുതോ. നമ്മുടെ അയൺ ഫാം അവിടെ ആണ് ഗൈസ്, കണ്ടില്ല? ഏതോ ഒരു വഴി പോകുന്നില്ലേ, പുതിയ ആൾക്കാർക്കാണ്. അപ്പോൾ അതാണ് നമ്മുടെ അയൺ ഫാം. വേണേ ഒന്ന് പോയി കാണിച്ചു തരാം. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയൺ ഫാം ആണത്, നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനറിയാം. അപ്പോൾ വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയല്ലേ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. പിന്നെ വാർ സീരീസ് നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട് വാർ സീരീസിനും കെമിക്സ് എപ്പിസോഡ്സിനും. കെമിക്സ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് ഈ സീസണിൽ ഇനി വേണോ ഗൈസ് എപ്പിസോഡ്, അതായത് ആ സീസൺ തീരാൻ പോവാണ്, അടുത്ത് തന്നെ തീരും ആ സീസൺ, തീർന്നിട്ട് പുതിയ സീസൺ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സീസണിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ തീരാൻ പോകുന്ന സീസണിൻ്റെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് പറയണം. നമുക്കത് എന്തെങ്കിലും ഒരു വീഡിയോ കൂടെ ഞാൻ റാഷണനും കൂടെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി, എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, അല്ലാണ്ട് എപ്പോഴും വന്നിട്ട് ഞാൻ ഫസ്റ്റ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ ഒരിക്കലും ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിരിക്കാറില്ല. എന്തിനാണ് ഗൈസ് അങ്ങനെ? ഫസ്റ്റൊന്നും ഇട്ടോ നിങ്ങൾ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് അങ്ങനെയുള്ള മത്സരം നല്ലതാണ്, ബട്ട് നിങ്ങൾ അഭിപ്രായം, വീഡിയോയിനെ കുറിച്ചുള്ള അഭിപ്രായവും കൂടെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഭയങ്കര നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഇനി നമുക്ക് ഇത് സ്ട്രിപ്പ് ചെയ്ത് വിടാം. ഓക്കെ ഓക്കെ, ഇതൂടെ ഓ ഓ, കൈതട്ടി അതുകൂടെ സ്ട്രിപ്പായടേ. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിൽ ഒരു ലെയർ തടിയും കൂടെ വെച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഡിസൈനാണ് നമ്മൾ നമ്മുടെ വാർ സീരീസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വാർ സീരീസ് കണ്ടിട്ടില്ല, ഇതാണ് ആദ്യം കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, വാർ സീരീസ് എന്ന് പറയുന്നത് നമ്മളൊരു വോർ നടത്തുന്നുണ്ട് 2 ടീമും ചേർന്നിട്ട്, അതായത് അവരൊരു ടീം, നമ്മൾ വേറൊരു ടീം. അപ്പോൾ അത് 29-ാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു വാർ ഉണ്ട്. 29 ദിവസം എന്നാൽ അതും കഴിയും, ഭയങ്കര ലേറ്റാകും. കാര്യം എപ്പിസോഡ്സൊക്കെ ഇറങ്ങാൻ ഭയങ്കര ലേറ്റാകുന്നു ഗൈസ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഓ, നീ വന്നോ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഗൈസ്, തീർന്നു നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ തീർന്നു, അതുകൊണ്ട് നമുക്ക് പോയി കുറച്ച് തടി എടുത്തിട്ട് വരാം. എൻ്റെ മോനെ, ഈ ട്രേഡിംഗ് ഹോളൊക്കെ കെട്ടി തീരുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ, എനിക്ക് തോന്നുന്നു ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ മിക്കവാറും ഡ്രാഗണിനെ കൊല്ലാനുള്ളൊരു ചെറിയ പരിപാടിയിലാണ്. നോക്കാം എങ്ങനെയാണ്, എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇത്രയും തടിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലെയർ ഗ്ലാസ് ആണ് ഗൈസ്, അത് വലിയ സീനില്ലാതെ നമുക്ക് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഓ അങ്ങനെ അതും വെച്ച് കഴിഞ്ഞ് ഗൈസ്, എനിക്ക് തോന്നുന്നു ഗ്ലാസ് ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. അയ്യോ, ഇഴലേ. ഓക്കെ, ഗ്ലാസ് എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഈ ചെസ്റ്റിൽ തന്നെ കാണും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്മെൽട്ടറിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറേ ഗ്ലാസ്, ആകെ പോയിട്ട് തോന്നുക. ഗ്ലാസ് ഉണ്ടോ? ഏ ബോയ്സ്, കുറച്ച് ഗ്ലാസ് ഉണ്ട്. കുറച്ച് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇത് കയറാനും പറഞ്ഞ കാര്യം വലിയ പാടാണല്ലോ. ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 15 ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മേളിലോട്ട് നമുക്ക് വലിഞ്ഞ് കയറാനുള്ളതാണ്. ഓക്കെ, കയറട്ടെ. ഓക്കെ, ഞാൻ ഒരു രീതിയിലുള്ള ടെക്സ്ചർ പാക്സും ഇന്ന് ഉപയോഗിച്ചിട്ടില്ല ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ചുകൂടെയൊക്കെ കെട്ടാം കേട്ടോ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കയറി ലെസ്പ്ലേ കളിക്കുന്നതെന്നേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യണം, ഒരു പിടുത്തവും ഇല്ല, ചുമ്മായിരുന്നു കളിക്കുവാണ് ഞാൻ. ഓക്കെ ഓക്കെ, കുറച്ച് ഹൈറ്റ് കൂടെ വേണമായിരുന്നു, അറിയത്തില്ല, കുറച്ച് ഹൈറ്റ് കൂടെ വേണമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, കുറേ പണിയുണ്ട്. ഞാൻ എന്തിനാടോ എന്തോ 2-ാമത്തെ ലെയറൊക്കെ കിട്ടത്, ഒരാവശ്യമില്ലാത്ത പടികളാണ് കാണിച്ച് കൂട്ടുതേക്കാം. എന്തായാലും നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ പട്ടിതോ താഴെ വീണാ.
ഓക്കെ, എന്തായാലും ഞാനിത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് കണ്ടോ ഗൈസ്. അയ്യോ ഗൈസ്, അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു, ഇനി ഇനിയും കിടക്കുന്ന മൂന്ന് സൈഡ്. ഓക്കെ, ഇത് വെക്കുന്നത് വലിയ പാടാണ് ഗൈസ്. ഇവിടുന്ന് വീഴരുത്, അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം, വലിയ സീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാലും കൂടെ വെച്ചിട്ട് ഇനി കാണാം. അയ്യോ, ഈ പണിയെന്നങ്ങും തീരത്തില്ലേ, ഏതോ രാത്രിയാവുന്നേ, പോയി കിടന്നുറങ്ങട്ടെ. അയ്യോ, എൻ്റെ ഏണി എന്തി, എൻ്റെ ഏണി എന്തി. ഓക്കെ, ഏണി. അയ്യോ, ഈ പണിയെന്നങ്ങും തീരത്തില്ലേ ഗൈസ്. ആ, നല്ല അറ്റ്മോസ്ഫിയർ. ഓഹ്, ആകാശമൊക്കെ കണ്ടില്ലേ, നല്ല ചോമാ കിടക്കുന്നു. എന്തായാലും ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. ഉറങ്ങിയിട്ട് നാളെ രാവിലെ ബാക്കി പണി നോക്കാം. എൻ്റെ കയ്യിൽ ഗ്ലാസ് ഇത്രയും തീർന്നു, ഇനിയിപ്പോൾ സ്മെൽട്ടറി പോയി നോക്കണം ഗൈസ്, ഗ്ലാസ് ഉണ്ടോ അത്, ഇല്ലെങ്കിൽ സാൻഡ് ഇനി കൊണ്ടുരുക്കാനിടണം. ആ സ്വിച്ച് ഒന്ന് മാറിപ്പോയി, വേറെ അതൊക്കെ വിൻഡോ ഓപ്പൺ ആയി അതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് സ്മെൽട്ടറിൽ നോക്കട്ടെ ഗൈസ്, ഇനി സാധനങ്ങളുണ്ടോ എന്ന്, ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും സാധനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പോയി ഇനി മണ്ണ് വരാൻ നിൽക്കണം. ഈശ്വരാനത്ത് വല്ലതൊക്കെ കാണണേ. ഒരു 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 സ്റ്റാക്ക്, രണ്ട് സ്റ്റാക്ക് മതിയായിരിക്കും കംപ്ലീറ്റ് ആവാൻ. രണ്ട് സ്റ്റാക്ക് മതിയായിരിക്കും, നമ്മുടെ ഫൗണ്ടനൊക്കെ കൊണ്ട് പുളിയല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഒരു സ്റ്റാക്ക് അല്ല, ഒരു സ്റ്റാക്കല്ല, രണ്ട് സ്റ്റാക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പണി ഇപ്പോൾ തീരും. ഏയ്, നീ വരുന്നോ, വാ. അപ്പോൾ എന്തായാലും അതിൻ്റെ പണിയും കൂടെ തീർക്കണം ഗൈസ്. ഇതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്മെൽട്ടർ. സ്മെൽട്ടർ ഓഫാക്കി വെക്കട്ടെ, ഒരാവശ്യമില്ല ഇപ്പോൾ ഓടണ്ട. അയ്യോ, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നോ, ആ ഉരി വരുന്ന നോക്കിയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, ഉരി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് പോയി നമ്മുടെ ഇതും കൂടെ പണിയും കൂടെ തീർക്കാം. ഞാൻ ഇഷ്ടംപോലെ ചില്ല എന്തായാലും ഉരുക്കി വെച്ചിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ മാൻഷൻ്റെ പണിക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചില്ല് വേണം, അതിന് വേണ്ടിയിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ടെക്സ്ചർ പാക്ക് ഇടുന്നില്ല ഗൈസ്. കാര്യം മൈൻക്രാഫ്റ്റിന് അതിൻ്റെതായൊരു ടെക്സ്ചർ ഉണ്ട്. പിന്നെ ഈ ടൂൾസിന് വല്ലതും ഇട്ടാലേ ഉള്ളൂ, ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇട്ടോളാം. അല്ലാണ്ട് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വലിയ ടെക്സ്ചർ പാക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് മേളിൽ കയറി നമ്മുടെ ബാക്കി പണിയും കൂടെ തീർക്കണം. ഏകദേശം യാ ഇത്രയും കൂടെ ഉണ്ട്. അയ്യോ, എന്തായാലും ഇങ്ങനെ വെച്ച് 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 ഷോ. അയ്യോ അയ്യോ അയ്യോ, ഒരുപാടുണ്ട് ഒരുപാടുണ്ട്. എനിക്ക് ഒരാവശ്യവും ഇല്ല ഇപ്പം ഇങ്ങനെ ഇത്രയും മേളിൽ രണ്ടാമത്തെ നില കിട്ടണ്ട. ചിലപ്പം വില്ലേജേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മൂന്നാമത്തെ നിലയും കിട്ടേണ്ടി വരും, എനിക്കറിയത്തില്ല എന്തിനാണോ എന്ന്. പൊന്നോ, വേണ്ട. ഓക്കെ, എന്തായാലും ഇതിൻ്റെ പണി ഞങ്ങൾ തീർത്തേക്കാം ഗൈസ്. അയ്യോ, അങ്ങനെ ആ പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടാക്കണം, അതാണ്. ഇനി എവിടെ ഉണ്ടാക്കും, ഏച്ചേ എവിടെ ഉണ്ടാക്കും ഇതിൻ്റെ എൻട്രൻസ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. ഇത് നല്ലൊരു സ്പോട്ടാണെന്നാണ് തോന്നുന്നത്.
ഓക്കേ ആ ഇത്രയും സെറ്റായി. ഇനി ഇതുകൂടെ ഞാൻ എല്ലാം സിൽ ടച്ച് വെച്ചാണ് പൊട്ടിക്കുന്നത്. കാര്യം എനിക്ക് വൈകി, ഇനി ഉണ്ടാക്കാൻ വൈകിയിരുന്നു. ഓക്കെ അയ്യോ, ആ ഇനി നമുക്ക് കുറച്ചും കൂടി ഏണി വേണം, ഒരു രണ്ട്. ഓക്കെ ഇത്രയും കൂടെ ഏണി ഉണ്ടെങ്കിൽ നമുക്ക് 1, 2, 3, 4 അച്ച്. ഓക്കെ ഒരേ ഏണി എക്സ്ട്രാ വന്നു, കുഴപ്പമില്ല, അത് ഇവിടെ കാണും വെച്ചേക്കാം. ഓക്കെ അപ്പോൾ എന്തായാലും മുകളിലേക്കുള്ള എൻട്രൻസും ആയിട്ടുണ്ട് നമുക്ക്. ഈ ബോയ്സ് ഇങ്ങനെ കയറാം. ഓക്കെ അപ്പോൾ അതും സെറ്റായി. ഇനി ഇങ്ങോട്ടേക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം എനിക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ ഒരു തുരങ്കം ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കാം അല്ലേ. ഇതിപ്പോഴത്തേക്ക് പൊട്ടിക്കാം നമുക്ക്. എന്തിനാണോ എന്തോ വെറുതെ കിട്ടിയത് പൊട്ടിക്കേണ്ടി വന്നു. ഓക്കെ ഞാനെന്തായാലും വില്ലേജേഴ്സിനെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇതിൽ അതുപോലെ അവിടാണ് നമ്മുടെ ബ്രീഡറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് ഇങ്ങനെ കൊണ്ടുപോകാം അല്ലേ, അതല്ലേ എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പ്ലാങ്സിങ് എടുത്ത. ഓക്കേ ഞാൻ ഓക്കെ ഇനി ഇവിടുന്ന് ഇങ്ങനെ 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 ഓക്കെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ സ്റ്റെപ്പ് അവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ചുമ്മാ ഗുമ്മിന് വെച്ചതാണ്. ഓക്കെ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ബ്രീഡർ ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആണ് ബ്രീഡർ, അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം. വില്ലേജേഴ്സിൻ്റെ മേളിൽ കൊണ്ടുവരണം, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഏതോ വില്ലേജേഴ്സൊക്കെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഓക്കെ ഇവിടുന്ന് ഞാൻ മറ്റേ ലാവൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. ഒബ്സർവർ ഡിസ്പെൻസർ അച്ഛേ ഡിസ്പെൻസർ ഒക്കെ ഉണ്ടായിരുന്നു, മറ്റേ മൈൻ കാർട്ട് ഡിസ്പെൻസ് ചെയ്യുന്ന ഡിസ്പെൻസർ. അതായത് ഇവിടെ റെഡ് സ്റ്റോൺ ഞാൻ വെച്ചേക്കുന്നത് എന്തിനാണോ എന്തോ അപ്പോൾ വെച്ച് എന്തിനാണെന്ന് ഓർമ്മയില്ല ഞാൻ. എന്തോ ആ മറ്റടുത്ത് വില്ലേജേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ്. ഓക്കെ അപ്പോൾ ഇവിടെ അതാ വില്ലേജസ് ഉണ്ട്, അതാ റെയിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും റെയിൽസ് ഇട്ട് ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കാം. ഇത് ഈ ബ്രീഡർ ഉണ്ടാക്കിയത് ഞാൻ നമ്മുടെ ഡിസ്കോഡിൽ ലൈവ് ഇട്ട് കൊടുത്തിട്ടാണ്. എപ്പോഴും ലൈവ് കാണത്തില്ല, വല്ലപ്പോഴും ഒരു ലക്കിനൊക്കെയാണ് ഞാൻ ചിലപ്പോഴൊക്കെയാണ് ലൈവ് ചെയ്യുന്നത്, കുറേ പേരൊക്കെ കാണും ഡിസ്കോഡിൽ. ഓക്കെ അപ്പോൾ അയ്യോ അയൺ അയൺ വേണം. ഓക്കെ ഞാൻ കുറച്ച് റെയിൽസ് ഉണ്ടാക്കട്ടെ. ഓക്കെ ഒരു രണ്ട് സ്റ്റാക്കൊന്നും വേണ്ടി വരില്ല, എന്നാലും ഒരു രണ്ട് സ്റ്റാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. ഓക്കെ ഇനി നമുക്ക് കുറച്ച് മറ്റേ റെയിൽ വേണം, ഏതാ നമ്മുടെ പവേർഡ് റെയിൽ. അത് കുറേ ഉണ്ടായിരുന്നു, എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും ഡ്രാഗണിനെ കൊന്നിട്ടേ നമുക്ക് സ്ലൈം ഫാം ഉണ്ടാക്കിയാലോ. സ്ലൈം ഫാം പൊളിയായിരിക്കുമല്ലേ, സ്ലൈം ഫാം. അപ്പോൾ സ്ലൈം ഫാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് ഡ്യൂപ്ലിക്കേറ്റർ ഉണ്ടാക്കാം. ഡ്യൂപ്ലിക്കേറ്റർ ഉണ്ടെങ്കിൽ ഇഷ്ടം നല്ല കിട്ടിലുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാം സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡും കൂടെ ഒന്ന് നോക്കാം. എടേ ഏ പട്ടി ഇടേ, നീ 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 അനിയാടേ കൂട്ടുകാരാ നില്ല, നീ അവിടെ ഇരി, നീ നീ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് വേണ്ടി ചാവാതെ. ഓക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോവാം, അവിടെ ലൈറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും അയ്യോ ഈ റെയിൽ മൊത്തം ഇടണം, അങ്ങ് വരെ ഇടണം. എന്നിട്ട് സെറ്റാക്കട്ടെ, വേഗം വേഗം സെറ്റാക്കട്ടെ. ഓക്കെ ഇനി ഇവിടെ ഒരു ഡിസ്പെൻസർ അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഡിസ്പെൻസറിന് ഞാൻ കോഡ്സ് ഉണ്ടോ നോക്കണം, ഇല്ലേ ഞാൻ അതിന് ഇനി വീണ്ടും നെതറി പോകണം. പിന്നെ നെതറി പോകാൻ നേരം ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്, അത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ, അപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ നെതറൈറ്റിന് വേണ്ടി ഒന്ന് തപ്പി കിട്ടിയില്ല, ഞാൻ കാണിച്ചു തരാം തപ്പിയ വഴികൾ ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. അതിന് മുമ്പ് കോഡ്സ് ഉണ്ടോ നോക്കട്ടെ. കോഡ്സ് എനിക്ക് തോന്നി ഇവിടുത്തെ ഈ ചെസ്റ്റിൽ എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. നോക്കട്ട് 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 ഇതെന്തോന്ന് ബ്ലോക്ക് ഓഫ് ഡ്രൈഡ് കെൽപ്പ്, അതല്ല. ഓ എൻ്റെ മോനെ ഓഫീസ് ആണ് ഇത്, നമ്മുടെ മറ്റേ ലവൻ്റെന്ന് അങ്ങോട്ട് കിട്ടിയത്, ആരുടേന്നാണ് നമ്മുടെ സ്കെലിട്ടൻ്റെന്ന് കിട്ടിയതാ. അപ്പോൾ അതൊരു ടൂറിതായിരിക്കും, ഇതുവരെ പൊട്ടിച്ചില്ല. ഫോർച്യൂൺ എടുത്തിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. ഇന്ന് തന്നെ പൊട്ടിച്ചേക്കാം ഈ ഫോർച്യൂണിൻ്റെ സംഭവം, ഇന്ന് തന്നെ പൊട്ടിച്ചെടുക്കാം നമുക്ക്. പിന്നെ കോഡ്സ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കണ്ട് കാണും, ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ അത് ശ്രദ്ധിക്കത്തില്ല. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓക്കെ അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാം. ഇപ്പം ഞാൻ മറ്റേ അത് ഫോർച്യൂൺ മേടിച്ചിട്ട് വില്ലേജേഴ്സിൻ്റെ ഇന്ന് ഫോർച്യൂൺ മേടിച്ചിട്ട് വേണം, എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ആ ഡയമണ്ട് മൊത്തം പൊട്ടിക്കണം, എത്ര കിട്ടുമെന്ന് എനിക്കറിയണം. ഓക്കെ വെയിറ്റ് നമുക്ക് എന്നിട്ട് മൈനിങ്ങിന് വാങ്ങി പൊളിക്കാം നമുക്ക്. ഒരു പിക്കാക്സ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് അതിനകത്ത് ഇടാം നമുക്ക് ഫോർച്യൂൺ.
ഫോർച്യൂൺ ഞാൻ വാങ്ങിച്ച് വെച്ച് കാണുമല്ലോ. സിൽ ടച്ച് ഇൻഫിനിറ്റി, ആ ഫോർച്യൂൺ 3 ഉണ്ട്, വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫോനെ പുളി ആ ട്രേഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായതല്ല. ഓക്കെ, ഫോർച്യൂൺ സെറ്റ് ശി, എൻ്റെ മോനെ ഫോർച്യൂൺ പിക്കാക്സ് സെറ്റ്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഫോർച്യൂൺ പിക്കാക്സും കൊണ്ടുപോയി നമ്മുടെ ഡയമണ്ട് വെച്ച്, അയ്യോ ഡയമണ്ട് വെച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ, സെറ്റാക്കാം. ഓക്കെ ഡയമണ്ട് വാ, 18 ഉള്ളു കേസ്, അതിൽ വലുതായിട്ടൊന്നുമില്ല, കുറച്ചേ ഉള്ളത്. നമുക്ക് കുറച്ച് മൈൻ ചെയ്ത് കിട്ടിയതാണ്. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ ആണ് നമ്മളിത് മൈൻ ചെയ്ത് എടുത്തതെന്നാണ് തോന്നുന്നത്. വീഡിയോയിലാണ് ഞാൻ പോയി എല്ലാം മൈൻ ചെയ്തെടുത്തത്. അപ്പോൾ അത് നിങ്ങളത് നോക്കുക, പോയി എപ്പിസോഡൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ പൊന്നോ, ഞാനെന്തായാലും ഓ നമുക്ക് ട്രേഡിംഗ് ഹോളിൻ്റെ മേളി വെച്ച് പൊട്ടിക്കാം. എങ്ങനെയുണ്ട് ഏ, ട്രേഡിംഗ് ഹോളിൻ്റെ മേളി വെച്ച് പൊട്ടിക്കാം. പിടിച്ചോ, ഓക്കെ കയറി, സെറ്റ്. ഇവിടെ വെച്ച് കയറാം കയറാം കയറാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എൻ്റെ മോനെ പൊളിതാ, ഹൈറ്റ് നോക്ക്. ഓക്കെ, നമുക്ക് ഫോർച്യൂൺ വെച്ചിട്ട് മൈൻ ചെയ്ത് തുടങ്ങാം. ഒരെണ്ണം മൈൻ ചെയ്യാം, എത്ര എണ്ണം കിട്ടി? 2 പൊളി, അയ്യേ 3, 4, 7, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145,
ചാടി കൊടുത്തു. എൻ്റെ മോനെ 40 ഡയമണ്ട് ഗൈസ്, 40 ഡയമണ്ട് പൊളിച്ച് 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 ചങ്കുകളെ പൊളിച്ച് പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക. ദാസേട്ടൻ കോഴിക്കോട്, എൻ്റെ പൊന്നോ ഡയമണ്ട് കൊണ്ടു വയ്ക്കട്ടെ, ഡയമണ്ട് കൊണ്ടു വയ്ക്കട്ടെ, ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ ഡയമണ്ട് വെച്ചേക്കാം നമുക്ക്. ഓ, ഇവിടെ ഇരിക്കട്ടെ, 40 ഡയമണ്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതനുസരിച്ചിട്ട് അയ്യോ, എനിക്ക് ആപ്പിൾ ഞാൻ കുറേ ട്രേഡിലൊക്കെ ഞാൻ മേടിച്ച്, ഇനി ഇതൊന്ന് ഗോൾഡൻ ആപ്പിൾ ആക്കണം. ഒരു ഗോൾഡൻ ആപ്പിൾ എൻ്റെ ഇരിപ്പുണ്ട്, സ്പോണറിൻ്റെ എന്തോ ചുറ്റും നീട്ടിയത്, ആ സ്പോണറിൽ നമുക്കൊരു ലതുണ്ടാക്കണം. പിന്നെ 51 ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇതാണ്, ടൈറ്റാണ്, ബുക്കിനൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഷുഗർ കെയിൻ ഫാം അപ്പുറത്ത് ഞാൻ കുറച്ച് മാനുവലായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് അല്ലാണ്ട് സെറ്റ് ആക്കണം ഇനി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങി രാവിലെ ആക്കിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മടിയൊന്നും വേണ്ട കേട്ടോ. എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് ഗൈസ്, എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? ഓക്കെ, ലൈക്ക് ഷെയർ സബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം ഗൈസ് എല്ലാവർക്കും. ബൈ.